ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. വെറും 3 ചേരുവകൾ കൊണ്ട് ഒരു സ്പഞ്ച് കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതും ഓവനില്ലാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ കേക്ക് റെഡിയാക്കുകയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ് സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാനായി നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം. ഇതുപോലെ ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് മുട്ടയുടെ മഞ്ഞ വേറെ വെള്ള വേറെയാക്കി എടുക്കാം. ഇങ്ങനെ 3 മുട്ടയുടെയും വെള്ള മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഒരുമിച്ച് ചേർക്കാതെ ഞാനിവിടെ 3 തവണയായിട്ടാണ് ചേർക്കുന്നത്. കുറേശ്ശെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർക്കുന്നത്. മുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളയാക്കിയ ബൗള് കമിഴ്ത്തിയാൽ അതിനകത്ത് നിന്ന് ക്രീം വെളിയിലേക്ക് പോകാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിൽ അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. മുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ മഞ്ഞ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10 ടേബിൾ സ്പൂൺ മൈദ കുറേശ്ശെ ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിലയോ വിസ്കോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുമിച്ച് ചേർക്കാതെ മൈദ കുറേശ്ശെ ചേർത്ത് വേണം നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിനകത്ത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോവാനായി ഒരു ടൂത്ത് പീക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണിത്. ഇതിനകത്ത് കേക്ക് ടിൻ വെച്ച് കൊടുത്ത് അടച്ചു വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊരു ടൂത്ത് പീക്ക് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ടൂത്ത് പീക്ക് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്കിന് ചുറ്റുമുള്ള ബട്ടർ പേപ്പർ നമുക്ക് എടുത്തു മാറ്റാം. നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടായിരിക്കുന്ന വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു സോഫ്റ്റ് സ്പഞ്ച് കേക്കാണിത്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും അല്ലാതെ കഴിക്കാനും നല്ല ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.